ദിശയറിയാൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷമ ശക്തൻ്റെ ആയുധമാണ്. 1972 വിയറ്റ്നാം യുദ്ധത്തിൽ 90% പൊള്ളലേറ്റ ഒരു ബാലികയുടെ അനുഭവ കഥയുണ്ട്. അവൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്ഷമ ശക്തൻ്റെ ആയുധമാണ്. ശരീരം മുഴുവൻ പൊള്ളലേറ്റ് നഗ്നയായിട്ട് അവൾ ഓടുന്ന ഒരു ചിത്രം അന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. അവളുടെ ആ ചിത്രമാണ് ഈ യുദ്ധം നിർത്താൻ തന്നെ ലോകരാജ്യങ്ങളെ നിർബന്ധിതരാക്കി തീർത്തത്. ക്ഷമ എന്നുള്ളത് അവളുടെ ജീവിതത്തിൻ്റെ ഒരു സാധനമാണ്. അവർ എന്താണ് ഈ ക്ഷമ അവിടെ ജീവിതത്തിൽ ഇത്ര അർത്ഥവത്താകാൻ കാരണം? അവൾ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നൊരു ബാലികയായിരുന്നു. കേവലം 9 വയസ്സിൽ ജീവിതം തകർത്തെറിഞ്ഞവരോട്, ജീവിതം മുഴുവൻ നശീകരണത്തിലേക്ക് നയിച്ചവരോട് പൂർണ്ണമായി ക്ഷമിപ്പാൻ അവൾ യേശുക്രിസ്തുവിലൂടെയുള്ള ക്ഷമയാ സ്നേഹത്താൽ അവൾ അതിനുള്ളൊരു കൃപ ഏറ്റെടുക്കാനായിട്ട് ഇടയാത്തിരുന്നു. അവൾ അങ്ങനെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി, ഗവൺമെൻറ് തന്നെ അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവെല്ലാം ഏറ്റെടുത്തു. അവളൊരു മെഡിക്കൽ വിദ്യാർത്ഥിയായി. എന്നാൽ ശിഷ്ട ജീവിതം യുദ്ധത്തിനെതിരെയുള്ള ബോധവൽക്കരണം മറ്റുള്ളവർക്ക് നൽകാൻ അവൾ അവളുടെ ജീവിതം ഒഴിഞ്ഞു വെക്കാനിടയായി. അങ്ങനെ ഒരിക്കൽ USAയിലെ ഒരു കോൺഫറൻസിൽ, അനേകായിരങ്ങൾ കൂടി വന്നൊരു കോൺഫറൻസിൽ യുദ്ധത്തിനെതിരെയുള്ള അവളുടേതായ അനുഭവങ്ങൾ അവൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഓടി വന്ന് അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഡു യു ഫോർഗീവ് മീ. അവൾ സൂക്ഷിച്ച് ആ വൃദ്ധൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞ ആ വിയറ്റ്നാമിൽ ബോംബിട്ട ആ വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു അദ്ദേഹം. അവൾ പറഞ്ഞു, താങ്കളുടെ കൃത്യനിർവഹണം ചെയ്തു, ഞാൻ എന്നേ ഇത് ക്ഷമിച്ചു, എന്നേ ഞാനത് മറന്നു. അത് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഈ പൊസിഷൻ നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അവൾ പറഞ്ഞു, ഇതിനെല്ലാം എനിക്ക് സഹായിച്ചത് ദൈവം എൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കാനൊരു മനസ്സാണ്. പ്രിയരെ, ക്ഷമ എന്നുള്ളത് ജീവിതത്തിലേറ്റവും അർത്ഥവത്തായ ഒന്നാണ്. നമുക്കറിയാം ക്ഷമ, ഫോർഗീവ് എന്ന് പറഞ്ഞ് 11 ലെറ്ററുള്ളൊരു വാക്കാണെങ്കിലും എലിസബത്ത് മാസ് എന്ന വനിത പറഞ്ഞിരിക്കുന്നു, അത് 4 അക്ഷരങ്ങൾ കൊണ്ട് കോർത്തിണക്കിയൊരു മാല. എന്താ ലവ് എന്ന LOV എന്ന 4 വാക്കുകൾ കൊണ്ട് കോർത്തിണക്കിയൊരു മാലയാണ് ക്ഷമ, ഫോർഗീവ്നെസ് എന്ന വിലയേറിയ വാക്ക്. ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയുന്നവനാണ് സമ്പന്നനായ വ്യക്തി. ജീവിതത്തെ വിലയുള്ളതായി കണ്ടത് ക്ഷമിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ജീവിതത്തിലേറ്റവും വിലയേറിയവൻ. ജീവിതത്തിൽ അനവധി അനുഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. യേശു കർത്താവാണ് ക്ഷമയുടെ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാഠപുസ്തകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന യേശുവാണ്. ക്രൂശിൻ്റെ വഴിത്താരകളൊക്കെ നമ്മൾ നോക്കിയേ, യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ ക്ഷമയുടെ സന്ദേശം കൊണ്ട്. ക്ഷമയുടെ സന്ദേശമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിന് നമ്മൾ നൽകിയത് എന്താ? ക്രൂശാണ് നമ്മൾ അവന് നൽകിയത്. കൂടെ നടന്ന് പ്രാണസ്നേഹിതൻ പോലെ സ്നേഹിച്ച യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത് ചുംബനം കൊണ്ടായിരുന്നല്ലോ. അന്നേരവും യേശു അവനെ സംബോധന ചെയ്ത പദം എത്രയോ ശ്രേഷ്ഠമാണ്. സ്നേഹിത എന്നല്ല യേശു അവനെ വിളിച്ചത്. കയ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒരു അണുപോലും യേശു അവനോട് പ്രകടിപ്പിച്ചില്ല. ജീവിതം മുഴുവൻ യേശുവിൻ്റെ ക്ഷമയുടെ സന്ദേശമാണ്. നമുക്കറിയാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള വെറുപ്പും വിരോധവും വൈരാഗ്യവും കോപവും ക്രോധവും ഒക്കെ, ഈ നിഷേധാത്മ വികാരങ്ങളൊക്കെ നമ്മുടെ ജീവിതം കടന്നു വരാം. ഒരുപക്ഷെ തെറ്റിദ്ധാരണ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാകാം. ഏതായാലും ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ കടന്നു പോകാം. നമ്മളിതിനെ നമ്മുടെ ജീവിതത്തിൽ ഈ കോപമുള്ളവരായി, ക്രോധമുള്ളവരായി, വെറുപ്പും വിദ്വേഷമുള്ളവരായി തീർന്നാൽ നമുക്ക് തന്നെയല്ലേ പരാജയം? നമ്മുടെ ജീവിതം തന്നെയല്ലേ തകർന്നു പോകുന്നത്? കോപവും ക്രോധവും ഒക്കെ നാം നമ്മുടെ ജീവിതത്തിൽ സംഭരിച്ചുകൊണ്ടിരുന്നാൽ, ക്ഷമിക്കാതെ നാം അത് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നുള്ള ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഈ സ്ട്രെസ് ഹോർമോൺസ് അനവധി രോഗങ്ങൾക്കിടയാകും, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ആകെ ബാധിക്കുമെന്നാണ് ഇതിനെക്കുറിച്ച് അധികമായി പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറക്കത്തെ കെടുത്തും, സമാധാനത്തെ കെടുത്തും, വിശപ്പിനെ ഇല്ലാതാക്കും, അനവധി രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷവും അല്ലെ ക്ഷമിക്കാൻ കഴിയാത്ത പകയൊക്കെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് തീരാനട്ടടിയായിത്തീരും. അപ്പം ജീവിതത്തിൽ ക്ഷമ പ്രാക്ടീസ് ചെയ്യുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുകയാണ് ജീവിതത്തെ മനോഹരമാക്കുവാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ അനുഭവം. ജീവിതത്തിൽ ഒരു കഥാപാത്രത്തെ, ഒരു വ്യക്തിയുടെ അനുഭവം കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. സ്വന്തം കുഞ്ഞുങ്ങളെ, തീമത്തി, ഫിലിപ്പ് എന്ന 2 അരുമസന്താനങ്ങളെ തൻ്റെ പ്രിയ ഭർത്താവിനെ നിർദാക്ഷിണ്യം ചുട്ടുകരിച്ച കാവാലികന്മാരെ നോക്കി ഗ്ലാഡീസ് ഗ്രഹാം സ്റ്റൈൽ പറഞ്ഞു, ഞാൻ ഇത് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, യേശുവിൻ്റെ സ്നേഹം എന്നിലുള്ളതിനാൽ ഞാൻ ഇതെല്ലാം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളോട് എനിക്കൊരു വെറുപ്പുമില്ല, വിദ്വേഷമില്ല. നോക്കണേ, സ്വന്തം കുഞ്ഞുങ്ങളെയും സ്വന്തം ഭർത്താവിനെയും നിർദാക്ഷിണ്യം
ചുട്ടുകരിച്ചവരോട് ക്ഷമിക്കാൻ ഒരു വനിതയ്ക്കായെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പരിഭവങ്ങൾ നമുക്ക് തന്നവരോട് നമുക്ക് ക്ഷമിച്ചുകൂടെ? നമുക്കവരോട് ക്ഷമിക്കാൻ ഒരു ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നില്ലേ? ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസ പ്രതിസന്ധികൾ കൂടി കടന്നുപോയാൽ ഒത്തിരി പീഡനങ്ങളും ഒത്തിരി പരിദേവനങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു കഥാപാത്രമാണ് ജോസഫ്. ജീവിതത്തിൽ ജോസഫിനോട് എല്ലാവരും ജോസഫിനോട് കോപവും ക്രോധവും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ വെച്ച് പുറത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അകാരണമായിട്ട് നിന്ദിക്കപ്പെട്ടവനാണ്, അകാരണമായി തേജോവധം ചെയ്യപ്പെട്ടവനാണ്. പക്ഷേ ജോസഫിനെ നോക്കിക്കോയ്ക്ക്, അവരുടെ ജീവിതം മുഴുവൻ തിരസ്കരണങ്ങളായിരുന്നു. അപ്പം കൊണ്ട് നൽകിയ അപ്പം വാങ്ങി ഭക്ഷിച്ചിട്ട് സ്വന്തം സഹോദരന്മാർ അവനെ വില പറഞ്ഞ് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിക്കളഞ്ഞില്ലേ? എങ്കിലും അവനവരെ സ്നേഹിച്ചു. പിന്നെ നമ്മൾ അറിയാം പോത്തിഫറിൻ്റെ ഭവനത്തിലോ, അവിടെയും അവന് എന്തെല്ലാം തേജോവധങ്ങൾ നേരിടേണ്ടി വന്നു. അറിവില്ലാ ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷം കേട്ടവൻ പേർ അവന് ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി 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 വേദനകളാണ് ലോകം അവന് നൽകിയത്. ഇനിയും കാരാഗ്രഹത്തിനുള്ളിലോ, കാരാഗ്രഹത്തിൽ നമുക്കറിയാം പാനപാത്രവാഹകൻ ഒരിക്കലും അവനെ മറന്ന് കളയരുതായിരുന്നു. പക്ഷേ പാനപാത്രവാഹകൻ അവനെ മറന്നു കളഞ്ഞു. പക്ഷേ ജോസഫ് ആരോടും കയ്പ് വെച്ച് പുലർത്തിയില്ല, എല്ലാവരോടും ജോസഫ് ക്ഷമിച്ചു. ക്ഷമയുടെ ഒരു നല്ല സാധനപാഠമായി നമുക്ക് ജോസഫിനെ കാണാൻ പറ്റും. ജോസഫിൻ്റെ ജീവിതം മുഴുവൻ തിരസ്കരണം ായിരുന്നു. എല്ലാവരും അവനെ ദ്രോഹിച്ചു അകാരണമായി. സ്വന്തം സഹോദരങ്ങൾ അപ്പം വാങ്ങിച്ചു നിന്നിട്ട് വില പറഞ്ഞ് അവനെ പൊട്ടക്കണ്ണിലേക്ക് തള്ളിക്കളഞ്ഞു. പിന്നെ അവനെ വിറ്റ് കാശാക്കി. ഇതെല്ലാം നമുക്കറിയാം. അതിനുശേഷമോ പോത്തിഫറിൻ്റെ ഭവനത്തിലാണെങ്കിലും ഒത്തിരി തിരസ്കരണങ്ങളല്ലേ അവൻ ഏറ്റുവാക്കിയത്? കാരണം കൂടാതെ അവൻ തേജോവധം ചെയ്യപ്പെട്ടു. ജീവിതത്തിൻ്റെ പല തിക്തമായ അനുഭവങ്ങളുടെ നടുവിലും ജോസഫ് എല്ലാവരോടും ക്ഷമിച്ചു, എല്ലാവരോടും എല്ലാം മറന്നു, എല്ലാവരെയും സ്നേഹിച്ചു. ഇങ്ങനെ പോയ ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ നമുക്കറിയാം. അവൻ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു. സഹോദരന്മാരോടെല്ലാം മനഃപൂർവ്വമായിട്ട് അവൻ ക്ഷമിച്ചു. തനിക്കുണ്ടായൊരു മകന് അവൻ മനസ്സെന്ന് പേരിട്ടു. എന്താ മനസ്സെന്ന വാക്കിൻ്റെ അർത്ഥം? മറന്നു അല്ലേ? എന്താ മറന്നത്? സഹോദരന്മാരനോട് ചെയ്തെല്ലാം ഞാൻ മറന്നു, പാനപാത്രവാഹകൻ മറന്നു കളഞ്ഞത് ഞാൻ മറന്നു, പോത്തിഫറിൻ്റെ ഭവനത്തിലെ അകാരണമായി തന്നെ പീഡിപ്പിച്ചെന്ന് മറന്നു, ലോകത്തിൽ എല്ലാവരും തന്നോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും മറന്നു എന്നുള്ളതിൻ്റെ പര്യായമായിട്ട് തൻ്റെ മകന് മനസ്സെന്ന് പേരിട്ടു. അതിൻ്റെ പരിണിത ഫലമോ, ദൈവം രണ്ടാമത് അവനൊരു മകനെ നൽകി. അവൻ്റെ പേരോ എഫ്രയീം. എന്താ എഫ്രയീം എന്ന വാക്കിൻ്റെ അർത്ഥം? യഹോവ സങ്കടദേശത്തിനെ വർദ്ധിപ്പിക്കും. അപ്പം നാം മറക്കാനുള്ളത് മറന്നാൽ, ക്ഷമിച്ചാൽ സ്തോത്രം, ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കൊരു വർദ്ധനവ് ജീവിതത്തിൽ വേണോ? നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച വേണോ? എന്ത് നാം ചെയ്യണം? ജോസഫിനെ പോലെ മറക്കേണ്ടതെല്ലാം നമുക്ക് മറക്കാം, ക്ഷമിക്കേണ്ടതെല്ലാം നമുക്ക് ക്ഷമിക്കാം, മനഃപൂർവ്വമായി നമുക്ക് ക്ഷമിക്കാം. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ക്ഷമിച്ചു പക്ഷേ മറക്കാൻ എന്നെ കൊണ്ട് ഈ ആയുസിൽ മറക്കാൻ എന്നെ കൊണ്ടാവതില്ല. ക്ഷമ പരിപൂർണമാകുന്ന എപ്പോഴാണ്? നാം മറക്കുമ്പോഴാണ്. മറ്റുള്ളവർ അകാരണമായി നമ്മളോട് ചെയ്തതും മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിച്ചതും നമ്മളെ പഴി പറഞ്ഞതും നമ്മളെ ദുഷിച്ചതും നമ്മളെ തേജോവധം ചെയ്തതും എല്ലാം മുറിവുകളായി നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങി വിങ്ങിയൊക്കെ വരാറുണ്ട്. പക്ഷേ മനഃപൂർവ്വം നാം ക്ഷമിച്ചാലുണ്ടല്ലോ, നമുക്ക് തന്നെയാണ് അതിൻ്റെ അനുഗ്രഹം. അങ്ങനെ ക്ഷമിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ജോസഫിനെ വർദ്ധിപ്പിച്ചതുപോലെ ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. തിരുവചനത്തിലെ യേശു കർത്താവിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, യേശു ക്ഷമയുടെ സന്ദേശവാഹകനായി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ മുഴുവൻ മറ്റുള്ളവർ അവനെ ദ്രോഹിച്ചു, അവനെ തിരസ്കരിച്ചു. ആ സമയങ്ങളെല്ലാം യേശു ക്ഷമയുടെ സന്ദേശവാഹകനായി ക്ഷമ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇത് കേട്ട് കേട്ടിരുന്നപ്പോൾ പത്രോസ് ചോദിക്കുക, കർത്താവേ ഗുരുവേ, എത്ര വട്ടം എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് ക്ഷമിക്കണം? 7 വട്ടം മതിയോ? കർത്താവിൻ്റെ ഉത്തരം നമുക്കറിയാം, 7 70 വട്ടം എന്ന് പറഞ്ഞാൽ എന്താ 490 പ്രാവശ്യം നാം മതിയാക്കണമെന്നാണ്? അല്ല, ക്ഷമ എന്നുള്ള ആ വലിയ അമൂല്യ ഗുണത്തിന് ഫുൾ സ്റ്റോപ്പിടാൻ അല്ലെങ്കിൽ പരിമിതി നിശ്ചയിക്കാൻ പാടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? കാരണം കാൽവറിയിലേക്ക് നോക്കിയാൽ നമ്മളോട് ക്ഷമിച്ച ക്ഷമയുടെ മൂർത്തിഭാവമായ യേശുവിൻ്റെ മനോഭാവം അല്ലെ, യേശുവിൻ്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ തികഞ്ഞു വരുമ്പോൾ അല്ലെ, തികവോട് വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാനല്ലാതെ മറ്റൊന്നും കഴിയില്ലല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമുക്ക് നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ക്ഷമ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ജീവിതത്തിൽ ഈ മുറിവുകളും ഈ വേദനകളൊക്കെ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ക്ഷമ എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധന പാഠമാണ്. ക്ഷമ ജീവിതത്തിൽ അനുവർത്തമാക്കിയാൽ, പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് തന്നെയാണ്. ക്ഷമിക്കാൻ, പെട്ടെന്ന് ഫുർഗീവ് ചെയ്യാൻ ഞാൻ 3-4 കൂട്ടം ടിപ്സ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. നമുക്ക്
എൺപത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. എന്താ എൺപതി എന്ന് പറഞ്ഞാൽ? എൺപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മറ്റുള്ളവരെ വീക്ഷിക്കുക എന്നുള്ളതല്ല, അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ നാം വീക്ഷിക്കുക. അങ്ങനെ ഒരു എൺപത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ ക്ഷമ എന്നുള്ളത് നമുക്ക് ഈസിയായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് നമ്മൾ ചിന്തിക്കണം ആരും മനുഷ്യരാണ്, നാം എല്ലാം മനുഷ്യരാണ്. മനുഷ്യർക്ക് എന്ത് സംഭവിക്കാം? തെറ്റുപറ്റാം. തെറ്റുപറ്റുമ്പോൾ നമുക്കറിയാം മനുഷ്യരായതുകൊണ്ട് മറ്റുള്ളവർ നമുക്ക് മാപ്പ് നൽകുന്നത് പോലെ മറ്റുള്ളവർക്കും മാപ്പ് നൽകാൻ നമ്മൾ അർഹർ. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനും മറക്കാനും ഒക്കെ നമുക്ക് പ്രയാസം വരുമ്പോൾ ക്രൂശിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. ക്രൂശിൽ എന്താ? ക്രൂശിലേക്ക് നോക്കിക്കേ, യേശു കർത്താവ് ക്ഷമിച്ചു ഇല്ലേ? യേശു, നമുക്കറിയാം യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഏറ്റവും അർത്ഥതലം തന്നെ എന്താ? ക്ഷമിക്കാനല്ലേ. ഒന്നാമത്തെ ക്രൂശിൽ കിടന്ന ക്രൂശിൻ്റെ വഴിത്താരയിൽ എങ്ങും യേശു ഒരു വാക്കുപോലും അധികം വാക്കുകളൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ ക്രൂശിലെ മൊഴികൾ ഏറ്റവും ഉദാത്തമായ മൊഴികളായി തീർന്നു. കാരണം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ ആ മൊഴികൾ നമ്മൾ ഇന്നും ചിന്തിക്കുന്നു, പഠിക്കുന്നു, ധ്യാനിക്കുന്നു. ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട തലങ്ങളാണ് യേശുവിൻ്റെ ക്രൂശിലെ മൊഴികൾ. അതിൽ പ്രഥമമായത് എന്താ? യേശു പറഞ്ഞു, കർത്താപിതാവേ ഇവർ ചെയ്യുന്ന ഇന്നെന്നറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. ആ കൂട്ടത്തിൽ നമുക്കറിയാം കർത്താവിനെ പീഡിപ്പിച്ചവരും കർത്താവിനെ ദ്രോഹിച്ചവരും ചാട്ടവാറുണ്ട് അടിച്ചവരും പരിഹസിച്ചവരും നിന്ദിച്ചവരും തുപ്പിയവരും എല്ലാവരോടും യേശു മനഃപൂർവ്വമായി ക്ഷമിക്കുകയായിരുന്നു. ആ ക്ഷമ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയും. നാലാമത്തെ പോയിന്റ്, എത്രയോ പേർ നാം ചെയ്ത പാപങ്ങൾ തെറ്റുകൾ ഒക്കെ നമ്മളോട് ക്ഷമിച്ചു ഇല്ലേ? നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഗുരുക്കന്മാർ ഒക്കെ മനഃപൂർവ്വമായി നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ചില്ലേ? അങ്ങനെയെങ്കിൽ മറ്റുള്ളവരോട് അവരുടെ തെറ്റുകളും ക്ഷമിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാധനപാഠമായി നമുക്ക് ഏറ്റെടുക്കാം. അഞ്ചാമത്, ക്ഷമിക്കാത്തവൻ ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് അർഹനല്ല. ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് വേണോ? നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. എന്താ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന? പ്രാർത്ഥനകളുടെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ അല്ലെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ പ്രയറിൽ, പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? മത്തായിയുടെ സുവിശേഷം 6:12-14 നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവം, കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുക, നാം നമ്മുടെ ശത്രുക്കളോട് നമ്മുടെ കടക്കാരോട് അവരുടെ കടങ്ങളെ ക്ഷമിച്ചതുപോലെ എൻ്റെ കടങ്ങളെ ക്ഷമിക്കണം നാം പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് പറയുക, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് അല്ലെ നിങ്ങളോട് ദ്രോഹം ചെയ്യുന്നവരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ക്ഷമ എത്രയോ അർത്ഥവത്തായ മൂല്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുക, ലൂക്കോസിൻ്റെ സുവിശേഷം 21:19 പറയുന്നു, ക്ഷമ കൊണ്ട് നിങ്ങൾ പ്രാണനെ നേടും. പ്രിയരെ, ഏറ്റവും വലിയ ആയുധം എന്താ? പ്രിയ, വിയറ്റ്നാമിലെ പെൺകുട്ടി പറഞ്ഞതുപോലെ, ഗ്രേറ്റസ്റ്റ് വെപ്പൺ ഈസ് ഫോർഗീവ്നെസ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ക്ഷമ അനുവർത്തമാക്കാം. നമ്മുടെ പ്രിയമുള്ളവരോട്, കുടുംബാംഗങ്ങളോട്, നമ്മുടെ സ്നേഹിതരോട്, നമ്മുടെ സഭാ മക്കളോട്, സഭാ വിശ്വാസികളോട്, നമ്മളെ അകാരണമായി പീഡിപ്പിച്ചവരോട്, ദ്രോഹം ചെയ്തവരോട് ഒക്കെ നമുക്ക് ക്ഷമിക്കാം, മറക്കാം, നമുക്ക് മാപ്പ് കൊടുക്കാം. ജീവിതത്തിൽ രണ്ട് വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് എഴുതാം, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.